വിദേശ രാജ്യങ്ങളിൽ വെച്ച് പ്രവാസികൾ മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് തൂക്കം നോക്കിയതിനു ശേഷം നിരക്ക് ഈടാക്കുന്നതായിരുന്നു നേരത്തെയുള്ള രീതി. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ നിരക്ക് എയർ ഇന്ത്യ ഏകീകരിച്ചു. പ്രായപൂർത്തിയായവരുടെ മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ 1500 ദിർഹം, 12 വയസ്സിന് താഴെയുള്ളവരുടെ മൃതദേഹത്തിന് ഇതിൻ്റെ പകുതി നിരക്കുമെന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ ഇതിനെതിരെയാണ് അഷ്റഫ് താമരശ്ശേരി അടങ്ങുന്ന സംഘം നിവേദനം നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ സൗജന്യമായി പൗരന്മാരുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും തുക ഇന്ത്യ ഈടാക്കുന്നുവെന്നും അഷ്റഫ് താമരശ്ശേരി ചോദിച്ചു. ഇന്ത്യൻ എല്ലാ പ്രവാസികളും ഏത് നാട്ടിലായാലും അവരുടെ ബോഡി ഇന്ത്യയിലെത്തിയ ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അത് പൈസ മൊത്തം ഫ്രീ ആക്കാം. നമ്മൾ അടുത്ത രാജ്യം കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്കാർ പൗരന്മാരെയും കൊണ്ടുവരുന്നതാണ്. രാഹുൽഗാന്ധിനെ കണ്ടെടുക്കുന്നത്, ഒരു ഒട്ടുമിക്ക എം പിമാരെയും കണ്ടെടുക്കുന്നത്, മുലായം സിംഗ്, അത് എല്ലാ പാർട്ടിക്കും പാർട്ടി എം പിമാരെയും കണ്ട് കൊടുത്തിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭു, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവരെ കണ്ട മൃതദേഹം സൗജന്യമായി എത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. രാജ്യത്തെ എം പിമാർക്കും ഇതേ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകുമെന്നും അഷ്റഫ് താമരശ്ശേരി പറഞ്ഞു. 24 ഡൽഹി. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.